എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2022 ഏപ്രിൽ മാസം നമ്മുടെ NIOS എക്സാം ആരംഭിക്കുകയാണല്ലേ, പരീക്ഷകൾ ആരംഭിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും, എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ, പരീക്ഷകൾ എഴുതാൻ സാധിക്കട്ടെ, അതുപോലെ എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലും കോവിഡിൻ്റെ സാഹചര്യത്തിൽ എക്സാം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം എന്തുണ്ട്, എക്സാം എല്ലാം ഉണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും വളരെ ദൂരെയാണ് എക്സാമിന് സെൻറ്ററുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക, അതെല്ലാം മനസ്സിലാക്കി നേരത്തെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞ കാര്യം തന്നെ ആദ്യമേ പറയുകയാണ്. എന്താണ്, 10 ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ച് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതായിരുന്നു. എന്തായാലും അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ എക്സാം ഫീ നിങ്ങൾ എന്തായാലും അടച്ചു, അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും എക്സാം എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനായി ഒരു മാസം എന്തു ചെയ്യുക, നന്നായിട്ട് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒരു മാസം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഞാനത് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരികയാണ്. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എക്സാമിന് വേണ്ടി നിങ്ങളിനി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവരെ കൊണ്ടും പറ്റുമല്ലോ, എല്ലാവർക്കും കഴിയുന്നതാണ്, പക്ഷേ അത് ഫോളോ ചെയ്യാനാണ് പ്രയാസം. അപ്പോൾ നല്ലതുപോലെ ഒരു ഈ ഒരു മാസക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. എന്തു ചെയ്യണം, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് അത് ഫോളോ ചെയ്ത് പഠിക്കുക. പഠിച്ച് ഓരോ ദിവസവും ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പോകാൻ ശ്രമിക്കുക. ഓരോ എക്സാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താണ്, 2-3 ദിവസത്തെ ഗ്യാപ്പെങ്കിലും ഉണ്ടാവും. അപ്പോൾ അടുത്ത സബ്ജക്റ്റ് പഠിക്കുന്നതിനായിട്ട് നല്ല സമയവും ഉണ്ട്. ഒന്ന് നമുക്ക് അതിനിടയ്ക്ക് നോക്കുന്നതിനുള്ള സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്, നല്ലൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, അതനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഓരോ സബ്ജക്റ്റായി പറഞ്ഞുതരാം. അതായത് മലയാളം എല്ലാ വിദ്യാർത്ഥികളും, കാരണം മിക്ക സ്റ്റഡി സെൻറ്ററുകളിൽ എന്ത് ചെയ്യാറില്ല, നിങ്ങൾക്ക് മലയാളം സബ്ജക്റ്റ് ആരും മലയാളം പഠിപ്പിക്കാറില്ല. കാരണം അത്രയ്ക്ക് എളുപ്പമാണ്, മലയാളം നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മലയാളം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, കഥയായിക്കോട്ടെ കവിത ആയിക്കോട്ടെ ഏതായാലും അത് എന്താണെന്നതിൻ്റെ സാരാംശം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒരു പേപ്പർ എടുത്തിട്ട് ആ കഥയായാലും കവിതയായാലും അതിൻ്റെ പേരെഴുതുക. അത് എഴുതിയ വ്യക്തി ആരാണെന്ന്, കവിയായാലും നിരൂപകൻ ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ പേര് അതിൻ്റെ നേരെ എഴുതുക. അപ്പോൾ എല്ലാ മലയാളം നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ പാഠങ്ങളും കവിതകളും എല്ലാ പാഠഭാഗത്തെയും ആ ഏതാണോ ആ പാഠഭാഗം അത് എഴുതിയ വ്യക്തിയെ കൂടി ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതി മാറ്റിയിട്ട് ദിവസവും എന്ത് ചെയ്യുക, അത് ഒന്നെടുത്ത് നോക്കുകയും അതുപോലെ തന്നെ അത് കാണാതെ പഠിക്കാനും ശ്രമിക്കുക. മലയാളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ആദ്യം എഴുതുന്നത് എന്താണ്, ആ പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് എഴുതേണ്ടി വരും. പിന്നെ അത് ആരാണ് ആ പാഠം അല്ലെങ്കിൽ കവിത എഴുതിയിരിക്കുന്നതെന്നും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആ എഴുതിയ വ്യക്തിയെക്കുറിച്ചും എഴുതേണ്ടി വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എന്തായാലും കാൽഭാഗം മാർക്കെങ്കിലും കിട്ടുന്നൊരവസ്ഥ. കാരണം എക്സാം ആ പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരു ടീച്ചറിനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ആ പാഠഭാഗത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്, അത് എഴുതിയ വ്യക്തി ആരാണെന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് അത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ആരാണ് ആ കവിതയോ കഥയോ എന്തോ ആയിക്കോട്ടെ അത് എഴുതിയത് ആരാണ് എന്നുള്ളത് കൃത്യമായി പഠിച്ചു വയ്ക്കുക. മലയാളം നിങ്ങൾ വിചാരിക്കും പോലെ അത്ര പ്രയാസമുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല. ഏറ്റവും എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് മലയാളത്തിന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ ആ പാഠഭാഗത്തെ സാരാംശം മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മലയാളം നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മലയാളം എന്ന സബ്ജക്റ്റ് എങ്ങനെ എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ഇംഗ്ലീഷ്, എല്ലാ വിദ്യാർത്ഥികളും ഭയപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിനും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, ഞാൻ പറഞ്ഞുതരാം. കാരണം സെക്ഷൻ എയും സെക്ഷൻ ബിയും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ സെക്ഷൻ ബിയിൽ നിന്നുള്ള ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഉണ്ടാവും. ഓപ്ഷൻ എയിൽ റിസപ്ഷനിസ്റ്റിനെ കുറിച്ച് എഴുതാനും, അതുപോലെ ഒന്നുകിൽ റിസപ്ഷനിസ്റ്റിനെ കുറിച്ച് എഴുതുക അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഇത് രണ്ടും ഉണ്ടാകും. അപ്പോൾ 15 മാർക്കാണ്. ഈ 15 മാർക്ക് എനിക്ക് തോന്നുന്നു റിസപ്ഷനിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്നതും കൂടുതൽ നമുക്ക് എഴുതാൻ കഴിയുന്നതുമായിട്ടുള്ളത് അതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിസപ്ഷനിസ്റ്റ് അത് പഠിച്ച് നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാക്റ്റ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അത് എഴുതാനാണ്. അതുപോലെ തന്നെ എന്താണ് പാസേജ് തന്നിട്ട്
അതിൽ നിന്നും ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, 33 മാർക്ക് വാങ്ങാൻ കഴിയുന്നൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും പാഠഭാഗത്തു നിന്ന് പഠിച്ചു തുടങ്ങിയില്ല, അല്ലെങ്കിൽ ഗ്രാമർ പോർഷനൊന്നും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, പാസ്സാകാനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് ഈ രീതിയിലൊന്ന് പഠിക്കുക, എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ നിന്ന് ഗ്രാമർ നന്നായിട്ട് കുറച്ച് ഗ്രാമർ പഠിച്ചേക്കുക. അതുപോലെ എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇംഗ്ലീഷും പാസ്സാകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നാലാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുക തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ്, എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്നും തന്നെ, അതായത് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ തന്നെയാണ്, അത് തിരിച്ചു മറിച്ച് എങ്ങനെയെങ്കിലും ആയിരിക്കും ചോദിക്കുന്നതെന്നേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ NIOS സൈറ്റിലൊക്കെ കയറിയാൽ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് എന്ത് കിട്ടും, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ പഠിക്കുക. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കപ്പെട്ടിട്ടുള്ളവ തന്നെയാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അഞ്ചാമതായി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ തന്നെയാണ്. ഇത് ഞാൻ എൻ്റെ പല വീഡിയോ നമ്മൾ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. 15 മാർക്കാണ് അല്ലേ, 15 മാർക്ക് നമുക്ക് ഈസിയായി സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് ഓപ്ഷണൽ മൊഡ്യൂൾ. അപ്പോൾ അത് വളരെ കുറച്ച് 4 ചാപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ ഓപ്ഷണൽ മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അത് നന്നായി പഠിക്കുക. ആ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നും ഒരു ഭാഗം പോലും വിട്ടുപോകാതെ അത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 15 മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ആറാമതായി സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സമൂഹവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യോളജിയിലുള്ളത് അല്ലേ. നമുക്ക് എഴുതാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്കറിയാം ഹിസ്റ്ററിയായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സോഷ്യോളജി. അപ്പോൾ നമുക്ക് എഴുതാൻ കഴിയാത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ല. അപ്പോൾ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ അതിൽ നിന്നുള്ള ഓപ്ഷണൽ മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചേക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും സോഷ്യോളജിയിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതാതിരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ. ഒരിക്കലും സബ്ജക്റ്റും ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമല്ല എഴുതാൻ പറയുന്നത്. ആ സോഷ്യോളജി എന്ന സബ്ജക്റ്റ് ആ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. സോഷ്യോളജി നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. 7-ാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഹിസ്റ്ററി, ഹിസ്റ്ററി എന്ന സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ. എന്ത്, എങ്ങനെ, എപ്പോൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ വർഷം കൃത്യമായി ആ സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ആ വർഷം ഏതാണെന്നും എവിടെ വെച്ച് സംഭവിച്ചു എന്നും ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എഴുതുമ്പം തന്നെ നമുക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ, ആ ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. ഒരിക്കലും നിങ്ങൾക്ക് നന്നായിട്ട് വർഷം ഏതാണെന്ന് ക്ലിയറായിട്ട് അറിയത്തില്ല എങ്കിൽ നിങ്ങളത് എഴുതരുത്. എഴുതുമ്പോൾ കറക്റ്റ് വർഷവും സ്ഥലവും തന്നെ എഴുതണം. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയെ സംബന്ധിച്ച് എന്താണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുപോലെ ആ ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ പേരുകൾ, അതെല്ലാം നന്നായിട്ട് കാണാതെ പഠിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ ഈ ലോകമഹായുദ്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഓർത്ത് പഠിച്ചു വയ്ക്കേണ്ടതായിട്ട് വരും. ഒരുപാട് രാജ്യങ്ങളുടെ പേരുകൾ പഠിച്ചു വയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം കാണാതെ നന്നായി പഠിച്ച് വെച്ചിട്ട് എക്സാമിനായിട്ട് പോവുക. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ ആശയത്തിൽ എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റ് നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ഡെയിലി പത്രവാർത്തകൾ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ സയൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും അതുപോലെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പഠിച്ചതാണ് UNO അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിലെ ഓപ്ഷണൽ മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. 15 മാർക്ക് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച മിക്കവാറും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് പൊളിറ്റിക്സിൽ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അല്ലാതെ എന്താണ്
എല്ലാം മുൻ വർഷങ്ങളിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയും, പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റ് വളരെ ഈസിയായി നമുക്ക് പാസ്സാകാനെന്നല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്പ്, 9-ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. ഹാൻഡ് റൈറ്റിംഗ് ഇനിയിപ്പോൾ നമുക്ക് മോശമായി പോയി എന്ന് വിചാരിച്ച് എക്സാം എഴുതാതിരിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് പക്ഷേ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിപ്പോയി ശരിയാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഒരുവിധം വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഫസ്റ്റ് പേജ് നല്ല വലിയ അക്ഷരത്തിൽ നല്ല എന്താണ് വൃത്തിയായിട്ട് 16 മുതൽ 18 വരികൾ വരെ അത്രയാക്കി എഴുതി നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആശയം വളരെ വിപുലമാക്കി നല്ല വൃത്തിയായി എഴുതുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, ചില കുട്ടികൾ ചെയ്യാറുണ്ട്, ചില വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യാറ്, അവർക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ അറിയാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ വന്നിട്ട് അത് അറിയത്തില്ല എങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ ആ സ്പേസ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ നമ്പർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, അറിയാവുന്നവ മാത്രം ആദ്യം അറ്റൻഡ് ചെയ്യുക. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എഴുതാതിരിക്കരുത്. നമുക്കെല്ലാം അറിയാം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും പഠിക്കാതെ വന്നിട്ടില്ല, നമ്മളെല്ലാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ എഴുതിയിരിക്കുമെന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞങ്ങ് പഠിപ്പിക്കുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതുക, ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് എക്സാമിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലാസ്റ്റ് ടിപ്പ്, അതായത് ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക അല്ലേ. നമ്മൾ ടെൻഷൻ ഇല്ലാതെ എക്സാമിന് വേണ്ടി പോവുക, അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അതായത് നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകേണ്ടുന്ന കാര്യങ്ങൾ അത് തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കുക. പ്രധാനമായും 3 കാര്യങ്ങൾ, നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ ID കാർഡ്, അതുപോലെ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇതിൻ്റെ ഏതെങ്കിലും ഒറിജിനൽ ഉണ്ടായിരിക്കണം. അതുപോലെ ID കാർഡും ഹാൾ ടിക്കറ്റും അതിൻ്റെ ഒറിജിനലും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തും കയ്യിൽ സൂക്ഷിക്കുക. ഇത് 3 കാര്യങ്ങളും മറന്നുപോകാൻ പാടില്ല. എങ്കിൽ നിങ്ങൾക്ക് എന്താണ് എക്സാം ഹാളിൽ പ്രവേശിക്കണമെങ്കിൽ ഈ 3 രേഖകൾ ഉണ്ടായിരിക്കണം കൈവശം. നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് 2:30 മുതൽ 5:30 വരെയാണ്. അപ്പോൾ 2:30 മുതൽ 5:30 വരെ ആകുമ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ, മിക്ക കുട്ടികൾക്കും വളരെ ദൂരത്താണ് എക്സാം സെൻ്ററുകൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 2:30 എക്സാമിന് എത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 1:30 മുന്നേ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹാളിൽ എത്തേണ്ടതാണ്. ഫസ്റ്റ് ഡേ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിട്ട് വരും അല്ലേ. ഫസ്റ്റ് ദിവസം നമുക്ക് ഏതാണ് ഹാളെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ്, അതുപോലെ കാൽക്കുലേറ്റർ, ഇങ്ങനെയുള്ള മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ എക്സാം ഹാളിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതല്ല. അപ്പോൾ അതെല്ലാം സേഫായിട്ട് പുറത്തെവിടെയെങ്കിലും വെക്കേണ്ടതായിട്ടുണ്ട്. മിക്ക വിദ്യാർത്ഥികൾക്കും മുൻ വർഷങ്ങളിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാണ് എന്താണ്, അവരുടെ ID കാർഡിൽ എന്താണോ, ഏതാണോ സെൻറ്റർ, എക്സാം സെൻറ്റർ എഴുതിയിരിക്കുന്നത്, സ്റ്റഡി സെൻറ്റർ, അതനുസരിച്ചിട്ട് എക്സാമിന് പോയി അബദ്ധം പറ്റിയിട്ടുള്ളവരുണ്ട്. ഒരിക്കലും ID കാർഡിലുള്ള സ്ഥലത്തേക്കല്ല നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഹാൾ ടിക്കറ്റിൽ ഏതാണോ നിങ്ങളുടെ എക്സാം സെൻറ്റർ തന്നിട്ടുള്ളത്, അവിടേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാമിനായിട്ട് പോകേണ്ടത്. ഒരിക്കലും അബദ്ധം പറ്റരുത്. അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുപോകേണ്ടുന്ന രേഖകളും എല്ലാം നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. നേരത്തെ തന്നെ എക്സാം എഴുതുന്നതിന് വേണ്ടി എക്സാം സെൻറ്ററുകളിൽ എത്തുക. നല്ല സേഫ് ആയിട്ട് എക്സാം എഴുതുക. ഒരു ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യരുത്, അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊക്കെ ബാക്കി കാര്യങ്ങളും നിങ്ങൾ എന്തൊക്കെ എഴുതി എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ ഇതിന് എക്സാമിന് ശേഷവും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം NIOS കോഴ്സ്, ഈ NIOS ക്ലാസ്സുകൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഒരുപാട് സൗഹൃദങ്ങൾ ലഭിക്കുകയുണ്ടായി. അതിലെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാലും നിങ്ങളുടെ ഈ സഹകരണവും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എന്നും ഉണ്ടാവണം. നിങ്ങളിനി ഏത് കോഴ്സ് പഠിക്കാൻ പോയാലും ശരി തന്നെ, നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കോഴ്സ് കഴിഞ്ഞാലും എക്സാമൊക്കെ കഴിഞ്ഞാലും എന്ത് ചെയ്യണം, എന്താണ്,
ടീച്ചറുമായുള്ള ഞാനുമായുള്ള കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.